അല്ല എന്ന് ഈ വണ്ടിൻ്റെ വീഡിയോസ് തന്നെ എന്ന് ചോദിക്കണവർക്ക് എന്നാൽ പിന്നെ ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ച്. അപ്പോൾ ഒന്ന് ബാച്ചിലർ ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് സിമ്പിളായിട്ട് സ്പീഡിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ നല്ലൊരു മീൻകറി ഉണ്ടാക്കിയല്ലോ അയക്കോറ. ഒരു മീനാട്ടോ, നല്ല കട്ട് ചെയ്ത് നല്ല ക്ലീനാക്കി വെച്ചതാണ്. ഒരു കുറച്ചൊരു എന്താ പറയുക, ചെറിയ നെല്ലിക്കൻ്റെ വലുപ്പത്തിലൊരു പുളി എടുത്തിട്ടുണ്ട്. തക്കാളി ഒരു രണ്ട് തക്കാളി, ചെറിയ മീഡിയം സൈസ് തക്കാളി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഉള്ളി ഒരു മീഡിയം സൈസ് രണ്ട് ഉള്ളി, വെളുത്തുള്ളി ഒരു വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു ആറ് വെളുത്തുള്ളി, ഏഴ് വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. ഇഞ്ചി, പിന്നെ ഒരു ഇല്ലി വേപ്പില, പിന്നെ കാശ്മീരി ചില്ലി പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ചെറിയ ജീരകം, ഉലുവ, പിന്നെ ഉപ്പ്, നമ്മുടെ സൺഫ്ലവർ ഓയിൽ കേട്ടോ. വെളിച്ചെണ്ണ ആണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായി. എന്തായാലും നമുക്ക് ഉണ്ടാക്കിയല്ലോ. വെളിച്ചെണ്ണ വെച്ച് ഉലുവ കേട്ടോ. ഉലുവ ജസ്റ്റ് ഈ ഒരു കളറാവുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇടാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഈ കളറാവുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് തൊടുക്കുക, വേഗം വേകുന്നതിന് വേണ്ടിയിട്ടാണ്. നല്ലൊന്ന് വഴറ്റി വരണം കേട്ടോ. നല്ല ഇളക്കി കൊടുക്കുക. നല്ലൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇപ്പോൾ നമുക്കൊരു ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഉള്ളി നല്ല വാങ്ങിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് പച്ചമുളക് ഇടാം, വേപ്പിൻ്റെ ഇല ഇടാം കേട്ടോ. അപ്പോൾ ഒന്ന് നല്ലതന്നെ ഇളക്കി കൊടുക്കാം. രണ്ട് മിനിറ്റും കൂടി ഒന്ന് വേവിക്കാം. അപ്പം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തക്കാളി ആ വെള്ളത്തോട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ നാത്തെടുത്ത് വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. ഇനി നല്ലൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് എന്തൊക്കെ തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് മസാല ഇളക്കട്ടോ കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഈ എന്താ പറയുക, പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളക്കുന്നത് വരെ നോക്കട്ടോ. നന്നായി തിളക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മീൻ ഇടാം കേട്ടോ. ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒന്ന് മീനൊക്കെ ഒന്ന് മറിച്ചിടാം കേട്ടോ. മറിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, ചെറിയ പീസുകളായിട്ട്. പത്ത് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കട്ടോ. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടാ. ട്രഡീഷണൽ ആണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഓക്കെ, റെഡി ഫോർ